മിസ് രാമേന്ദ്രൻ, നമ്മൾ ഈ സംവരണ പ്രശ്നം ഇപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് അതെ ഒരു വിവാദമായിരിക്കുന്നു. അതെ, ആന്ധ്രാപ്രദേശിൽ എസ് സി എസ് ടിക്ക് ഉണ്ടായിരുന്ന സംവരണം അട്ടിമറിച്ച് അതിൽ ഒരു പ്രധാന ഭാഗം മത സംഘടന മതവിഭാഗങ്ങൾക്കായി മാറ്റി അതെ എന്നതാണ് ഇപ്പോഴത്തെ ആരോപണം. അതെ, അതൊരു ന്യൂനപക്ഷ പ്രീണനമായിരുന്നു കോൺഗ്രസിൻ്റെ. അതെ, അതിനി ഒരു ദേശീയ നയമായി മാറും എന്നൊരു ഭീഷണിയും നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ സംവരണത്തെ ആദ്യമായി ഭരണഘടനാ വിരുദ്ധമാം വിധം അട്ടിമറിച്ചത് കോൺഗ്രസിൻ്റെ ആന്ധ്രാ ഗവൺമെൻ്റ് അല്ലേ? അതായത് കഴിഞ്ഞ ദിവസം മോദി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം ഒരു വിദ്വേഷ പ്രസംഗമായിട്ടാണ് കപടമതേതരവാദികളും കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളും ഒക്കെ ചിത്രീകരിക്കുന്നത്. ആ പ്രസംഗത്തിൽ പറഞ്ഞത്, അതായത് അത് കഴിഞ്ഞിട്ട് ടോങ്ക് സവായ് മാധവ്പൂരിൽ സച്ചിൻ പൈലറ്റിൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം മോദി നടത്തിയ പ്രസംഗത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നിന്റെ വന്നിരുന്നു. ആ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞിട്ട് മനോരമ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിലും അതിൻ്റെ കാതലായ ഭാഗങ്ങളൊക്കെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. വിദ്വേഷ പ്രസംഗമായി ചിത്രീകരിക്കാൻ പറ്റുന്ന വാചകങ്ങൾ മാത്രമാണ് അതിലുള്ളത്. നമ്മളിത് കഴിഞ്ഞ ദിവസം ആ പ്രസംഗത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിൽ ഉള്ള കാര്യങ്ങൾ ബെൻസ് വാഡയിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ സംവരണം അട്ടിമറിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങളെ പറ്റി ബെൻസ് വാഡയിൽ പറഞ്ഞത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ടോങ്കിൽ മോദി വിശദീകരിച്ചത് ഇങ്ങനെയാണ്, കോൺഗ്രസ് 2004 ആന്ധ്രയിൽ പട്ടികജാതി വർഗ സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകുന്ന പൈലറ്റ് പദ്ധതി നടപ്പാക്കി. അവർക്ക് ഭരണഘടന ഒരു വിഷയമേ ആയിരുന്നില്ല. ദേ ഡിഡിൻറ്റ് കെയർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, 2004 ആന്ധ്രയിൽ പട്ടികജാതി വർഗങ്ങളുടെ സംവരണത്തിൽ കുറവ് വരുത്തിയിട്ട് അതെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന പൈലറ്റ് പദ്ധതി കോൺഗ്രസ് നടപ്പാക്കി എന്നാണ്. എന്നിട്ട് അത് ദേശീയ തലത്തിൽ നടപ്പാക്കാനായിട്ടുള്ള ഒരു ആസൂത്രണവും കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പോകുന്നു, ഇതിൻ്റെ പ്രതികരണം ജനങ്ങളിൽ നിന്ന് എങ്ങനെ, അതാണല്ലോ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ളത്. ഈ ഭാഗം കൂടുതൽ മോദി വിശദീകരിച്ചിരുന്നില്ല. പക്ഷേ ആന്ധ്രയിൽ എന്താണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം. അത് രാജ്യമാകെ അങ്ങനെ എസ് സി എസ് ടി ഒ ബി സി സംവരണം വെട്ടിക്കുറച്ചിട്ട് എസ് സി എസ് ടി ഒ ബി സി സംവരണത്തിൻ്റെ ഉള്ളിൽ മുസ്ലിം സംവരണം നടപ്പാക്കാനായിട്ട് കോൺഗ്രസിന് പരിപാടി ഉണ്ടായിരുന്നു. അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിലും പറയാനുണ്ടായിരുന്നു. 2004 മുതൽ 2011 വരെ 4 തവണ ഇങ്ങനെ പട്ടികജാതി സംവരണം വെട്ടിക്കുറച്ചിട്ട് മുസ്ലിങ്ങൾക്ക് സംവരണം നടപ്പാക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിച്ചതാണ് ചരിത്രം. കോൺഗ്രസ് മോദി എന്നിട്ട് പ്രസംഗത്തിൽ പറഞ്ഞു, അല്ല ഈ 4 തവണ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിനു മുന്നെന്തോ ഒരു തടസ്സം വന്നു എന്നല്ലേ? ആ തടസ്സത്തിൻ്റെ കാര്യം പറയാം, ഞാൻ തടസ്സത്തിൻ്റെ കാര്യം പറയാം. അതിന് മുമ്പ് മോദി അതേപ്പറ്റി പറഞ്ഞതും കൂടി പറയാം. കോൺഗ്രസ് 2004-2011 ഇത് മോദി പറഞ്ഞു. 2004-2011 4 തവണ അവർ ശ്രമിച്ചു, അവരുടെ പ്രത്യേക വോട്ട് ബാങ്കിന് വേണ്ടി കളിച്ചു, പക്ഷേ സുപ്രീം കോടതി തടഞ്ഞു. അംബേദ്കർ ഭരണഘടനയിൽ മതസംവരണം ഉദ്ദേശിച്ചില്ല, എസ് സി എസ് ടി ഒ ബി സി സംവരണം നിർണായകമാണെന്ന് അദ്ദേഹം കരുതി. കാരണം അവർക്ക് വേണ്ടി ആരും വാദിക്കാനില്ലല്ലോ, പാവങ്ങളാണല്ലോ, ദാരിദ്ര്യമാണ്, നിരക്ഷരാണ് അവര്, അവർക്ക് കച്ചവടമില്ല, പൈസയില്ല. അതിനെ അട്ടിമറിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് മോദി വ്യക്തമാക്കി. മോദി ഇത് കഴിഞ്ഞ ദിവസം ടോങ്ക് മറ്റേ സവായ് മാധവ്പൂരിൽ പറഞ്ഞു. ഈ ഭാഗമൊന്നും ഈ മനോരമ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. അപ്പൊ ഇതിൽ പറയുന്ന ആന്ധ്രയിലെ പൈലറ്റ് പ്രോജക്റ്റ് 2004 എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിഭക്ത ആന്ധ്രയിൽ തന്നെ ഈ പരിപാടി തുടങ്ങിയിരുന്നു കോൺഗ്രസ്. ഈ തെലങ്കാനയായിട്ട് വിഭജിക്കുന്നതിന് മുമ്പ് അവിഭക്ത ആന്ധ്ര, അവിടെ കോട്ട്ല വിജയഭാസ്കർ റെഡ്ഡി മുഖ്യമന്ത്രി ആയപ്പോൾ 1993-94 ഇതിന് തുടക്കമിട്ടത്. ഈ സംവരണ അട്ടിമറിക്ക് തുടക്കമിട്ടിട്ട് മുസ്ലിം സംവരണത്തിന് ശ്രമിച്ചു.
അതിനുവേണ്ടി അവിടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കി. ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം, പ്രത്യേകിച്ച് ആന്ധ്ര ഹൈദരാബാദ് ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ മുസ്ലിം കോൺസെൻട്രേഷൻ ഉണ്ട്. നൈസാമിന്റെ സ്ഥലം, അതെ, അവരവിടുത്തെ ഭരണകക്ഷിയായിരുന്നു, അല്ല ഭരണ വർഗമായിരുന്നു, അതെ ആയിരുന്നു. അപ്പോ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കി. മുസ്ലിങ്ങൾക്കും 14 ജാതികൾക്കും സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 5% സംവരണം നടപ്പാക്കി. 1994 ഓഗസ്റ്റിൽ ഉത്തരവിറക്കി ആ സർക്കാർ. അത് SC ST OBC സംവരണം വെട്ടിക്കുറച്ചിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ സംവരണം 50% കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പരിധിയുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഉത്തരവിറക്കി. ഉത്തരവിറക്കിയെങ്കിലും 1994 and 1999 കോൺഗ്രസ് തോറ്റുപോയതുകൊണ്ട് ആന്ധ്രയിൽ ഇത് നടപ്പായില്ല. ആ 99 വരെ അത് അങ്ങനെ പോയി. കോൺഗ്രസ് 2004 പ്രകടന പത്രികയിൽ 5% സംവരണം ആന്ധ്രയിൽ വാഗ്ദാനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വരുമ്പം 2004 YS രാജശേഖര റെഡ്ഡി മുഖ്യമന്ത്രിയായി. ആ സമയത്ത് ഇത് 2 മാസത്തിനകം നടപ്പാക്കുന്ന രാജശേഖർ റെഡ്ഡി പ്രഖ്യാപിച്ചു. അദ്ദേഹം ന്യൂനപക്ഷത്തിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിന് കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരാണല്ലോ. അപ്പോൾ കോൺഗ്രസ് സർക്കാർ അതിനെ പിന്തുണച്ചു. ഗോ ഹെഡ് എന്ന് രാജശേഖർ റെഡ്ഡിയോട് നേരത്തെ മുതൽ ശ്രമം നടത്തുകയാണല്ലോ ആന്ധ്രയിൽ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഹർജികൾ ഹൈക്കോടതിയിൽ ചെന്നു. ഇത് മതസംവരണമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അങ്ങനെയല്ല ഭരണഘടനയെ വിഭാവനം ചെയ്തിരിക്കുന്ന ഹൈക്കോടതി അംഗീകരിച്ചു. എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞു 5% അല്ല, ആ 50% ഉള്ളിൽ വരത്തക്ക വിധത്തിൽ 4%, അത് ബാക്കി കിടപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് കോടതി പറഞ്ഞു അല്ലെങ്കിൽ ഇത് 50% പരിധി കിടക്കും, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തെലുങ്ക് ദേശം അവിടെ ഒരു നിലപാടെടുത്തു, മതസംവരണം അത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ തെലുങ്ക് ദേശം വലിയ പ്രക്ഷോഭത്തിന് തയ്യാറായി. 2010 March 25 ഒരു പൊതുതാൽപ്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പൊതുതാൽപ്പര്യ ഹർജിയും സുപ്രീം കോടതിയിൽ പോയി ഇതിനെതിരെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2010 March 25 സുപ്രീം കോടതി വിധിച്ചു. എന്ത് ചെയ്തു? ഈ 4% മുസ്ലിം കോട്ട നടപ്പാക്കാനായിട്ട് പോയില്ലേ ഹൈക്കോടതി പറഞ്ഞിട്ട് ആന്ധ്രയിൽ, അത് റദ്ദാക്കി. ഒരു സംവരണവും മുസ്ലിങ്ങൾക്ക് വേണ്ട, ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. പക്ഷേ അങ്ങനെ സുപ്രീം കോടതി റദ്ദാക്കിയെങ്കിലും ഇത് പക്ഷേ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിൽ അത് നിലനിൽപ്പുണ്ട്. കച്ചത്തീവ് പ്രശ്നവും ജയലളിത കൊടുത്ത കേസ് സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട്. ആ വിധി കാത്തിട്ട് അത് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോ 2009 പത്രികയിൽ കോൺഗ്രസ് വീണ്ടും ദേശീയ തലത്തില്. ഇതിവരുടെ ഒരു ഡിസൈനാണ്. 2009 പത്രികയിൽ കോൺഗ്രസ് വീണ്ടും ദേശീയ തലത്തിൽ മുസ്ലിം സംവരണം പ്രഖ്യാപിച്ചു. ആന്ധ്ര മാത്രമല്ല, പത്രികയിൽ പറയുകയാണ് ഞങ്ങളിത് ദേശീയ തലത്തിൽ നടപ്പാക്കും മുസ്ലിം സംവരണം എന്ന് പറഞ്ഞു. 27% OBC സംവരണത്തിനകത്ത് മുസ്ലിം കോട്ട, അതായിരുന്നു പദ്ധതി. അപ്പോഴേക്കും പിന്നെ PV നരസിംഹറാവു ഗവൺമെന്റ് വന്നപ്പോൾ ഈ പിന്നെ മണ്ഡൽ കമ്മീഷൻ, അത് പറയാം. 2009 പത്രികയിൽ 27% OBC സംവരണത്തിൻ്റെ അകത്ത്, ആ 27 എന്നുള്ള അപ്പോൾ 22 ചുരുങ്ങുമല്ലോ 5% നടപ്പാക്കുമ്പോൾ പട്ടികജാതിക്കാരുടെയൊക്കെ സംവരണം. 27% OBC സംവരണത്തിനകത്ത് മുസ്ലിം കോട്ടയായിരുന്നു പദ്ധതി. കേരളം, കർണാടകം, ആന്ധ്ര എന്നിവിടങ്ങളിൽ ഇത് നടപ്പാക്കി എന്ന് പത്രികയിൽ പറഞ്ഞു. കേരളത്തിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ള കാര്യം പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലും കർണാടകത്തിലും ഉണ്ട്. അതെ. 2004 UPA സർക്കാർ ഇതിനൊരു ന്യായം വേണമല്ലോ ഇങ്ങനെ മതസംവരണം നടപ്പാക്കുന്നതിന്. അതിന് രംഗനാഥ് മിശ്ര, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന രംഗനാഥ് മിശ്രയെ കമ്മീഷനാക്കി വെച്ചു. ആ കമ്മീഷൻ മുസ്ലിങ്ങൾക്ക് 10, മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് 5, മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്തു എന്ന് വേണ്ട,
മറ്റ് ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ, സിഖ്, ജൈനൻ, ബുദ്ധിസ്റ്റ്, അവർക്ക് 5% സംവരണം എന്ന് നിർദ്ദേശിച്ചു ഈ രംഗനാഥ മിശ്ര കമ്മീഷൻ. ഒ ബി സി സംവരണത്തിൻ്റെ ഉള്ളിൽ ഉപസംവരണം, അതാണ് നിർദ്ദേശിച്ചത് അവർക്ക് വെട്ടിക്കുറക്കുന്ന വിധത്തിൽ. 2011 കേന്ദ്രത്തിലെ യു പി എ സർക്കാർ ഒ ബി സി സംവരണത്തിനുള്ളിൽ 8.4% ഉപസംഭരണം നിർദ്ദേശിച്ചു. നേരത്തെ 10 എന്ന് പറഞ്ഞത് 8.4 നിർദ്ദേശിച്ചു. കോൺഗ്രസ് കേന്ദ്ര സർക്കാരിൽ തീരുമാനമെടുക്കുകയാണ്. അതിൽ 6% മുസ്ലിം. മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ വന്നപ്പോൾ അത് 4.5% കുറച്ചു. മണ്ഡലിൽ വേറെ ഒരുപാട് സംവരണങ്ങൾ വന്നല്ലോ, അപ്പം മുസ്ലിം സംവരണം 4% കുറച്ചു. എന്നിട്ട് 2012 ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രം പ്രഖ്യാപിച്ചു ഒ ബി സിക്കുള്ള 27% സംവരണത്തിൻ്റെ ഉള്ളിൽ മതന്യൂനപക്ഷത്തിന് 4.5%, മുസ്ലിങ്ങൾക്ക് 4.5% എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ശരിക്കും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു. കാരണം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ 21 മാത്രമേ കോൺഗ്രസിന് കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഈ മതപ്രീണനം കൊണ്ട് കൂടുതൽ സീറ്റ്, ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൂടുതൽ സീറ്റ് ഉണ്ടാക്കാം എന്നാണ് കരുതിയത്. യു പി ഉൾപ്പെടെ 5 പക്ഷേ എന്തു പറ്റിയെന്ന് വെച്ചാൽ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ്, ലംഘനമാണെന്ന് പറഞ്ഞിട്ട് അത് നടപ്പായില്ല. അത് അവർ തടഞ്ഞു. എന്നിട്ട് യു പിയിൽ പ്രചാരണം നടത്തുമ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് ഉണ്ടല്ലോ, അങ്ങേര് പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് 9% സംവരണം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് നടപ്പാക്കും എന്ന് പ്രചാരണ രംഗത്ത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അന്ന് SY ഖുറേഷിയായിരുന്നു. SY ഖുറേഷി മാന്യനാണ്. ആ കോവിഡ് കാലത്ത് ഒരു 5-6 മുസ്ലിം പ്രമുഖർ നമ്മുടെ മോഹൻ ഭാഗവതിന് RSS സർസംഘചാലക് കണ്ട കൂട്ടത്തിൽ ഖുറേഷി ഉണ്ടായിരുന്നു. ഖുറേഷി കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ട് കാണുന്ന ആളാണ്. ഈ ഖുറേഷി എന്തെന്ന് വെച്ചാൽ സൽമാൻ ഖുർഷിദിനെ ശാസിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്, അവിടെ അങ്ങനെ സംവരണം നടപ്പാക്കുന്നു പറയരുത് എന്ന് പറഞ്ഞിരുന്നു. 2012 ആന്ധ്രാ ഹൈക്കോടതി ഈ 4.5% മതസംവരണ നീക്കം അങ്ങനെ തന്നെ റദ്ദാക്കി. പക്ഷേ 2014 പത്രികയിൽ ഈ നീക്കം കോൺഗ്രസ് ആവർത്തിച്ചു. 2014 ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കഴിഞ്ഞ 2023 മാർച്ചിൽ BJP ഒരു കാര്യം ചെയ്തു. അവിടെ തെരഞ്ഞെടുപ്പ്, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് കർണാടകയിൽ നടപ്പാക്കിയിരുന്ന 4% മുസ്ലിം സംവരണം റദ്ദാക്കി. അതിന്റെ പ്രയോജനം കിട്ടിയില്ല കാര്യമായിട്ടൊന്നും, ദോഷം കിട്ടുകയും ചെയ്തു. അതെ, ദോഷം ഉണ്ടാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ആണ് നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, വിദ്വേഷ പ്രസംഗമായിരുന്നോ മോദിയുടെ? മോദി എന്താണ് സുധാകരൻ തോന്നുന്നത്? അല്ല, മോദി ഈതരം ഫാക്ട് മുന്നോട്ട് വെക്കുമ്പോൾ കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രണേതാക്കളും അലോസരപ്പെടുന്നു. അതെ, അതേസമയത്ത് ചരിത്രം കൃത്യമായ ടേമിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. അതെ, ഈ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിനൊരു ചരിത്രമുണ്ട്. ഈ ബംഗ്ലാദേശ് വിമോചനം 1971 നടന്നു. അതോടെ കോൺഗ്രസിന് ട്രഡീഷണലായി കെട്ടിക്കൊണ്ടിരുന്ന ഈ ന്യൂനപക്ഷ വോട്ട് ഇല്ലാതായി. ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തോൽപ്പിച്ചത് അടിയന്തരാവസ്ഥയുടെ എക്സസ് മാത്രമല്ല, ഈ ബംഗ്ലാദേശ് വിമോചന ത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അടിയന്തര. അപ്പോൾ അതിൽ ഇന്ദിരാഗാന്ധിയോടുള്ള മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വൈരാഗ്യം കൂടി നിഴലിച്ചിരുന്നു. അത് അടിയന്തരാവസ്ഥയല്ല, ബംഗ്ലാദേശ് വിമോചനമാണ്. അതെ, അപ്പോൾ ഒരു പാകിസ്ഥാൻ മൈൻഡഡ് മുസ്ലിംസ് കോൺഗ്രസിൽ നിന്ന് ചോർന്നു പോയി. അവരെ തിരിച്ചു പിടിക്കുവാനുള്ള വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ഇത്. ഇതേപടി തുടരുകയാണ്, ഇതുവരെയും വിജയിച്ചിട്ടുമില്ല. അപ്പൊ മോദി അത് തുറന്ന് കാണിക്കുകയാണ്. കാരണം ഭരണഘടനയിൽ അംബേദ്കർ വിഭാവനം ചെയ്തത് പട്ടികജാതി OBC പിന്നോക്കക്കാർക്ക് മാത്രമാണ് സംവരണം വേണ്ടത് എന്നുള്ളതാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം പാടില്ല എന്നുള്ളതാണ്. അതിനകത്ത് വേറൊരു വലിയ വൈരുദ്ധ്യം കൂടിയുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഈ സംവരണം കൊണ്ടുവന്നാൽ ഹൈദരാബാദ് ഭരിച്ചിരുന്ന ഭരണവർഗമായിരുന്നു മുസ്ലിങ്ങൾ. അതെ,
അവർക്ക് ആ അങ്ങനെയുള്ളവരുടെ അനന്തരഗാമികൾക്ക് കൊടുക്കേണ്ടതല്ലല്ലോ സംവരണം. അതല്ല പിന്നെ ഭരണഘടനയിൽ ഒരിക്കലും മതപരമായ പിന്നോക്ക അവസ്ഥയ്ക്ക് സംവരണം വിഭാവന ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു അംബേദ്കർ. അപ്പോൾ ഇവർക്ക് ഭരണഘടന മാറ്റാതെ ഈ നിർദ്ദേശങ്ങൾ ഒരിക്കലും നടപ്പാക്കാൻ പറ്റില്ല. എങ്കിലും പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എല്ലാ പ്രകടന പത്രികയിലും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആട്ടിന് പ്ലാവില നീട്ടുന്നതുപോലെ, അതാണ് ഇതിനകത്തെ അടവ്. ഇത് നടപ്പാക്കാൻ പറ്റത്തില്ലെന്ന് ഈ നിർദ്ദേശിക്കുന്നവർക്കും അറിയാം. അതെ. എന്നിട്ട് ഈ കാര്യമാണ് നേരത്തെ വീണ്ടും ദേശീയ കൗൺസിൽ യോഗത്തിൽ വെച്ച് ആദ്യത്തെ വിഭവത്തിൻ്റെ ഉപഭോക്താക്കൾ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത്. അത് പറഞ്ഞു. അത് ആദ്യമായിട്ടല്ല മോദി പറയുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി ഇതേ കാര്യങ്ങൾ പ്രസംഗിച്ചിരുന്നു. അന്ന് വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞില്ല. അപ്പോൾ മോദി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് ഇവർ നെഹ്റു കുടുംബവും കോൺഗ്രസും പറഞ്ഞിരുന്ന ഒരു കാപട്യം പൊളിച്ചടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ മോദി അജണ്ട നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വത്തുവിതരണം എന്ന് പറഞ്ഞ കാര്യം കൂടി വന്നിരിക്കുന്നത്. നടക്കാത്ത കാര്യങ്ങളാണ് കോൺഗ്രസ് പത്രികകളിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പത്രികയിൽ വേറൊരു വിഡിത്തം പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും കൂടുതൽ മുസ്ലിം ജഡ്ജിമാരെ നിയമിക്കുന്ന ഇത്തവണ പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊളീജിയം സംവിധാനം റദ്ദാക്കുന്നില്ലേ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സംവരണം നടപ്പാക്കാൻ പറ്റുമോ ജോലിയിലും ഒക്കെ? അത് ഇവിടുത്തെ ജുഡീഷ്യറിയിലെ അപ്പോയിൻമെന്റ് സിസ്റ്റം എന്താണെന്ന് ഉള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആ കാര്യം മറച്ചു വെച്ച് ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ. ഇത് പട്ടികജാതിക്കാരും വർഗക്കാരും OBC-യിൽപ്പെട്ട ആളുകളും ഈ കാപട്യം, കോൺഗ്രസിൻ്റെ കാപട്യം തിരിച്ചറിയണം. അതെ, മോദി നടത്തിയത് വിദ്വേഷ പ്രസംഗമല്ലാന്ന് മനസ്സിലാക്കുകയും വേണം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.